നിങ്ങളുടെ മനസ്സിന്റെ ഘടന എന്തുതന്നെയായാലും കുട്ടിക്കാലം മുതൽ ഇപ്പോൾ വരെ ജീവിതകാലം മുഴുവൻ അത് തുടരണമെന്നില്ല. നിങ്ങൾക്ക് താൽപര്യമുള്ള എന്തെങ്കിലും കണ്ടെത്തുക, അപ്പോൾ നിങ്ങളിലേക്ക് ശ്രദ്ധ താനേ വന്നുകൊള്ളും. ഏറ്റവും ലളിതമായ കാര്യം എന്നത് മനസ്സിന്റെ ഘടന മാറ്റുക എന്നതാണ്. See, when it comes to physical body and the mind, no two human beings have come with the same capabilities, isn't it? നോക്കു, ഭൗതിക ശരീരത്തിന്റെയും മനസ്സിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഒരേപോലെ കഴിവുള്ള രണ്ടു മനുഷ്യർ ഉണ്ടാവുകയില്ല, ശരിയല്ലേ? ശാരീരികമായും മാനസികമായും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുകയില്ല. അത് പല തരത്തിലാണുള്ളത്. ഈ തലക്കെട്ടുകൾ ഉപയോഗിക്കുന്നതിന് പകരം, അതായത് എനിക്ക് ശ്രദ്ധ കുറവാണ്, ഞാൻ ADD, ABC, Z, XYZ ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ആരാണോ അതിനെ എങ്ങനെ വികസിപ്പിക്കുക എന്നതാണ് കാര്യം, ശരിയല്ലേ? നിങ്ങൾക്ക് ശ്രദ്ധ കുറവുണ്ട്, എനിക്ക് മറ്റൊരു തരത്തിലെ പ്രശ്നമാണ്, എനിക്ക് ശ്രദ്ധ കൂടുതലാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറ്റാൻ എനിക്ക് കഴിയില്ല, ഞാൻ മണിക്കൂറുകളോളം അതിലേക്ക് തന്നെ നോക്കും. അതുമൊരു പ്രശ്നമാണെന്നാണ് ആളുകൾ കരുതുന്നത്. ആളുകൾ വിചാരിക്കുന്ന ഒരേ സാധനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതും ഒരു പ്രശ്നമാണെന്ന്. ഈ സാഹചര്യം ഞാൻ വളരെ നന്നായി ഓർക്കുന്നു. അത് വളരെ ഭ്രാന്തമായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ പിതാവ് തൻ്റെ ജീവിതകാലം മുഴുവൻ അക്കാദമികമായി മികവ് പുലർത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ടും നിർഭാഗ്യവശാൽ എന്നെപ്പോലുള്ള ഒരു മകൻ അദ്ദേഹത്തിന് ജനിച്ചു. ഒരു തരത്തിലുള്ള അക്കാദമിക് വൈദഗ്ധ്യത്തെക്കുറിച്ചും ആശങ്കയില്ലാത്ത ഒരാൾ. അദ്ദേഹം കരുതിയത് അദ്ദേഹം വളരെ കർശനമായ അച്ചടക്കക്കാരനാണെന്ന്. എല്ലാ വൈകുന്നേരങ്ങളിലും 7 മുതൽ 9 വരെ എല്ലാ ദിവസം വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ 4 സഹോദരങ്ങൾ നിർബന്ധമായും പഠിക്കണം. പാഠപുസ്തകം എന്താണെന്ന് പ്രശ്നമല്ലാത്തതിനാൽ ഞാൻ ഏതെങ്കിലും ഒരു പാഠപുസ്തകം എടുക്കും. ഞാൻ ഏതോ ഒരു പേജ് തുറക്കും. ഏതാണെന്ന് നോക്കത്തില്ല, ഞാൻ ഏതെങ്കിലും ഒരു പേജ് തുറക്കും. ഞാൻ ആ പേജിൽ ചെറിയൊരു പുള്ളി കണ്ടു, ചെറിയ പുള്ളി. ആ പേജിൽ പേപ്പറിൽ ചില അപാകതകൾ. ഞാനത് നോക്കിയാൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ ഈ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്ന വിധത്തിൽ ശ്രദ്ധ മാറ്റാതെ ഞാൻ അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു വരി പോലും ഞാൻ വായിക്കുകയില്ല. എന്നാൽ ഞാൻ തലയുയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയുമില്ല, കാരണം അതെൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2 മണിക്കൂറോളം ഞാൻ അങ്ങനെ തന്നെ നോക്കും. ഈ ചെറിയ പുള്ളിയിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ലോകം മുഴുവൻ ഒരു കണികയിലുണ്ട്. ആളുകൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ സൂക്ഷ്മ തന്മാത്രയോ ഒരു ആറ്റത്തിനെയോ നോക്കുന്നു, ശരിയല്ലേ? ഈ പുള്ളി ഒരു ആറ്റത്തേക്കാൾ വളരെ വലുതാണ്. എനിക്ക് വളരെയധികം ശ്രദ്ധയുണ്ടായിരുന്നതിനാൽ ഞാൻ ഭ്രാന്തനാകുകയാണെന്ന് ആളുകൾ കരുതി. അതിനാൽ അതും ഇതുമെന്ന് സ്വയം സംബോധന ചെയ്യരുത്. ആരാണ് നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആ നിങ്ങൾക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടായിരിക്കണം എന്നതിന് മാനദണ്ഡം വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധ ലഭിക്കണമെന്നതിന് അത്തരമൊരു മാനദണ്ഡം എവിടെയുമില്ല, ശരിയല്ലേ? നിങ്ങളാണ് അത് ഉണ്ടാക്കുന്നത്. പ്രശ്നം എന്തെന്നാൽ, കുട്ടിക്കാലം മുതൽ കുട്ടികൾക്ക് മേൽവിലാസം നൽകുന്നു. ജീവിതകാലം മുഴുവൻ ആ ലേബലുമായി അവർ ജീവിക്കുന്നു. 5-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഏത് തലത്തിലുള്ള ശ്രദ്ധയുണ്ടായിരുന്നു? 6-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ടായിരുന്നു? 5-ാമത്തെ വയസ്സിൽ 8, 15, 20 തികച്ചും വ്യത്യസ്തമായിരിക്കും. നിങ്ങളിൽ പലരും ഈ പ്രക്രിയയിലേക്ക് പരിണാമം സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ? സ്കൂളിലെ ആദ്യ ദിവസം നിങ്ങൾക്കൊരു കാര്യവും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ പിന്നീട് നിങ്ങളത് നന്നായി ചെയ്തു.
അല്ലെങ്കിൽ ആദ്യ ദിവസം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിയതായി തോന്നിയേക്കാം. വർഷാവസാനമായപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്തില്ല, ആണോ അല്ലയോ? നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, അയൽപക്കത്ത് പെൺകുട്ടികളുണ്ടോ? അല്ല, അത് സാരമില്ല. ഞാൻ ചോദിച്ചത് അയൽപക്കത്ത് പെൺകുട്ടികളുണ്ടോ എന്നാണ്. No, engineers generally tend to have neighborhoods which do not have a lot of girls. So. Oh. Hmm. എന്തെങ്കിലും കാരണങ്ങളല്ല അവർ അകന്നു പോകുന്നത്. എവിടെ നിന്നാണ് വന്നത്? മെക്കാനിക്കൽ എഞ്ചിനീയർ. മെക്കാനിക്കൽ തലയിൽ നിന്ന് വന്നു. ഇപ്പോൾ നിങ്ങളൊരു പ്രത്യേക പ്രായത്തിലാണ്, നിങ്ങൾ മറ്റൊരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. ഹലോ, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവ അതിക്രമിച്ചു കടന്നു വരും. അതായത്, ഇത് താല്പര്യത്തിൻ്റെ ഒരു തലം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ അതിയായ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധ താനേ വരും. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് വരാത്തത്? നിങ്ങളെപ്പോഴും ഒന്നിലും താല്പര്യം കണ്ടെത്തിയിട്ടില്ല. ലണ്ടനിൽ മെക്കാനിക്കിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. ക്ലോക്ക് പ്രവർത്തിക്കുന്നില്ലെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നിങ്ങൾ എന്തിലേക്കെങ്കിലും അതിയായി ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധ വരാതിരിക്കുന്നത്? ശ്രദ്ധ വരും. മറ്റാരെങ്കിലും പോലെ എനിക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടോ? ഒരു പക്ഷേ ഉണ്ടാവില്ല. ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല ക്ലാസ് മുറിയിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന്. അതെനിക്ക് രസമായി തോന്നിയില്ല. പക്ഷേ എന്റെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലുമായിരുന്നു. ഇതിന്റെ അർത്ഥം എനിക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടെന്നാണ്. അല്ല, അവർ ബ്ലാക്ക് ബോർഡിൽ എന്താണ് എഴുതുന്നത് എന്നതിൽ എനിക്ക് താല്പര്യമില്ല, അത്രയുള്ളൂ. അതായത്, ഇപ്പോൾ നിർഭാഗ്യവശാൽ എല്ലാ പെൺകുട്ടികളും നിങ്ങളുടെ അയൽപക്കത്ത് നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധക്കുറവുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കണ്ടെത്തുക, ശ്രദ്ധ വരും. എന്തുകൊണ്ടാണത് വരാത്തത്? ഞാൻ പറഞ്ഞത് തന്നെ ആവണമെന്നില്ല, എന്തുമാവാം. ആ പെൺകുട്ടിയെ ഞാനൊരു ഉദാഹരണമായി എടുക്കുവാൻ കാരണം അതിലൊരു രസതന്ത്രമുള്ളതുകൊണ്ടാ. ശരിയല്ലേ? നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു രസതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറച്ച് കൂടുതൽ പരിശ്രമം ആവശ്യമായി വരുന്നു. നിങ്ങൾ പ്രധാനമായി എന്തിലേക്കെങ്കിലും അതിതീവ്രമായ ആഗ്രഹം നിങ്ങൾ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് പ്രധാനമായി തോന്നുന്ന ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാൽ ശ്രദ്ധ സ്വാഭാവികമായി വന്നോളൂ. എനിക്കറിയാം മറ്റുള്ളവർ പലതും പറയുമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള മാനസികാവസ്ഥ എന്തുതന്നെയായാലും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാനസികാവസ്ഥ അതാവണമെന്നില്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യം നമ്മുടെ മനസ്സിൻ്റെ ഘടന മാറ്റുക എന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഘടന മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ മനസ്സിൻ്റെ ഘടന മാറ്റുക എന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്, കാരണം അതാണ് ഏറ്റവും വഴക്കമുള്ളത്. എന്നാൽ നിങ്ങളതിനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് പോലെയാക്കി മാറ്റി. നിങ്ങളുടെ തല എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്? വെറുതെ ആട്ടാനാണോ? നിങ്ങളിത് കഴിയുന്ന അത്ര വഴക്കമുള്ളതാക്കി മാറ്റണം, ശരിയല്ലേ? ഹലോ, നിങ്ങൾ ഇതിനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്കാക്കി മാറ്റി. എന്തിനു വേണ്ടി? അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, ആവേശഭരിതരായ ഫുട്ബോൾ ആരാധകരെ, ഇതുപോലെ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഇതാണ്. നന്നായി ചെയ്യുകയാണെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. തല മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, മറ്റ് പല കാര്യങ്ങളും ചെയ്യാം. പൂർണ്ണമായും ചലനാത്മകവും വഴക്കമുള്ളതുമായി സൂക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്രദമാകുന്നു. അതിനാൽ ആളുകൾ നിങ്ങൾക്ക് എന്ത് പേരുകൾ ഇടുന്നു എന്നത് പ്രശ്നമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഘടന നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയും. Thank you.